Hi dears welcome to another video so this is the second lecture from linguistics and phonetics semester 5 in our last video we have discussed linguistics and its branches so today we'll be discussing diachronic and synchronic ferdinand de dividing language into four main ideas first one sign and symbol second one lang and parole third syntagmatic and paradigmatic fourth one diachronic

ആൻഡ് ഡൈക്രോണിക് ലിംഗ്വിസ്റ്റിക്സ് ഇസ് വൺ ഓഫ് ദ ടു മെയിൻ ടെമ്പറൽ ഡയമെൻഷൻസ് ഓഫ് ലാംഗ്വേജ് സ്റ്റഡി ഐഡന്റിഫൈഡ് ബൈ സ്വസ്റ്റ് ലിംഗ്വിസ്റ്റ് ഫേർഡിനെൻഡി സെഷ്യോ ഇൻ ഹിസ് കോസ് ഇൻ ജനറൽ ലിംഗ്വിസ്റ്റിക്സ് നയൻറ്റീൻ സിക്സ്റ്റീൻ ആൻഡ് അദർവീസ് സിൻക്രോണിക് ലിംഗ്വിസ്റ്റിക്സ് ഡൈക്രോണിക് ലിംഗ്വിസ്റ്റിക്സും സിൻക്രോണിക് ലിംഗ്വിസ്റ്റിക്സും ഫേർഡിൻ എൻഡി സെഷ്യോ അദ്ദേഹത്തിന്റെ വർക്കായ കോഴ്സ് ഇൻ ജനറൽ ലിങ്ക്വിസ്റ്റിക്സ് എന്നതിലൂടെയാണ് ആദ്യമായി ഡിഫൈൻ ചെയ്തത് ദി ടെംസ് ഡൈക്രോണി ആൻഡ് സിൻക്രോണിക് റിഫേഴ്സ് റിസ്പെക്ടീവ്ലി ടു എൻ റവല്യൂഷണറി ഫേസ് ഓഫ് ലാംഗ്വേജ് ആൻഡ് ടു എ ലാംഗ്വേജ് സ്റ്റേറ്റ് ഈ ഡൈക്രോണിക്കും സിങ്ക്രോണിക്കും എന്ന് പറയുന്നത് ലാംഗ്വേജുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് അത് രണ്ടും സൂചിപ്പിക്കുന്നത് ലാംഗ്വേജ് ഒരു പെർട്ടിക്കുലർ പീരീഡിനെ കുറിച്ചും ആൻഡ് ലാംഗ്വേജ് ആസ് എൻ റെവല്യൂഷണറി പ്രോസസ്സ് ഈ രണ്ട് കാര്യങ്ങളെയുമാണ് ഡൈക്രോണിക് ആൻഡ് സിങ്ക്രോണിക് റിസ്പെക്റ്റീവ്ലി മെയിൻ ചെയ്യുന്നത് സിങ്ക്രോണിക് സ്റ്റഡി ഓഫ് ലാംഗ്വേജ് ഇസ് എ സ്റ്റഡി ഓഫ് ലിങ്ക്വിസ്റ്റിക് സിസ്റ്റം ഇൻ എ പർട്ടിക്കുലർ സ്റ്റേറ്റ് അറ്റ് എ ഗിവൻ പോയിന്റ് ഓഫ് ടൈം ആൻഡ് ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡി ഓഫ് ലാംഗ്വേജ് വിത്ത് സ്റ്റഡീസ് ഹൗ പീപ്പിൾ യൂസ് ദ ലാംഗ്വേജ് അറ്റ് വൺ പീരീഡ് ഓഫ് ടൈം ആൻഡ് ഓൾസോ ഇറ്റ് ഇൻവെസ്റ്റിഗേറ്റ് ദ നോംസ് ഓഫ് ലാംഗ്വേജ് അറ്റ് എ പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം സിൻക്രോണിക് സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഒരു ലാംഗ്വേജ് ആ പീരീഡ് ഓഫ് ടൈമിൽ എങ്ങനെയാണോ അതിൻ്റെ ഇൻഫ്ലുവൻസ് എന്തൊക്കെയാണോ എന്ന രീതിയിൽ അറ്റ് ഗിവൺ പോയിന്റ് ഓഫ് ടൈമിൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ അതിനെയാണ് സിൻക്രോണിക് സ്റ്റഡി എന്ന് പറയുന്നത് ഇറ്റ് ഡസൻ ഡി ഡിസ്കുർ അനലൈസ് ദ ചേഞ്ചസ് ഓഫ് ലാംഗ്വേജ് ഓവർ ടൈം കാലാകാലങ്ങളായിട്ട് ലാംഗ്വേജിൽ വന്ന മാറ്റം എന്താണെന്നുള്ളത് സിൻക്രോണിക് സ്റ്റഡിയിൽ നമ്മൾ ബോധവോടെ അല്ല ഇറ്റ് റിവോൾവ്സ് അറൌണ്ട് ദ സ്റ്റേറ്റ് ഓഫ് ദ ലാംഗ്വേജ് ഇറ്റ് ഇസ് ഇൻ ദാറ്റ് പീരീഡ് ആ പീരീഡിൽ ഒരു പെർട്ടിക്കുലർ പീരീഡിൽ ലാംഗ്വേജ് എങ്ങനെയാണോ അതിൻ്റെ ആ ഒരു ഘടനയെ മാത്രമേ സിങ്ക്രോണിക് സ്റ്റഡിയിൽ ഡിഫൈൻ ചെയ്യാറുള്ളൂ ആൻഡ് ഓൺ ദി അതർ ഹാൻഡ് ഡൈക്രോണിക് സ്റ്റഡി ഓഫ് ലാംഗ്വേജ് ഇസ് ദ സ്റ്റഡി ഓഫ് ലിംഗ്വിസ്റ്റിക് സിസ്റ്റം ഓഫ് ഇറ്റ്സ് എവല്യൂഷൻ ഇൻ ടൈം അതായത് ലാംഗ്വേജ് എന്തിൽ നിന്ന് ഇവോൾവ് ആയി എങ്ങനെയാണ് ഈ ഒരു പ്രസന്റ് സ്റ്റേറ്റിലോട്ട് ആ ലാംഗ്വേജ് എത്തിയത് ഏതൊക്കെ പ്രോസസ്സിലൂടെയാണ് അത് കടന്നു പോയതെന്നുള്ള ഒരു ഹിസ്റ്റോറിക്കൽ അനാലിസിസിനെയാണ് ഡൈക്രോണിക് സ്റ്റഡി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇറ്റ് ഇസ് ഓൾസോ നോൺസ് ഹിസ്റ്റോറിക്കൽ ലിംഗ്വിസ്റ്റിക്സ് എക്സാമ്പിൾ ഇറ്റ് സ്റ്റഡീസ് ഹൗ ൺ ലാംഗ്വേജ് ഇവോൾവ് ഫ്രം അനോദർ ലാംഗ്വേജ് ഒരു ലാംഗ്വേജിൽ നിന്ന് ഈ പെർട്ടിക്കുലർ ലാംഗ്വേജ് എങ്ങനെ ഇവോൾവ് ആയി ഏതൊക്കെ പ്രോസസ്സ് ആണ് എന്നുള്ളതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ അനാലിസിസ് ആണ് നമ്മൾ ഡൈക്രോണിക് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ലിംഗ്വിസ്റ്റിക്സിനകത്ത് പഠിക്കുന്നത് ഫോർ എക്സാമ്പിൾ ദ വേ ഇൻ വിച്ച് ഫ്രഞ്ച് ആൻഡ് ഇറ്റാലിയൻ ഹാസ് ഇവോൾവ് ഫ്രം ലാറ്റിൻ ഓ ഹിന്ദി ഫ്രം സൺസ്ക്രി hope it is clear synchronic linguistics will be considered with the logical and psychological relations that bind together coexisting terms and form a system in the collective mind of speakers whereas diachronic linguistics on the contrary will study relations that bind together successive terms not perceived by the collective mind but substitute for each other without forming a system and synchronic linguistics deals with system ആൻഡ് ഡയക്രോണിക് വിത്ത് യൂണിറ്റ്സ് സിംഗ്രോണിക് ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത് സിസ്റ്റമായിട്ടും ഡയക്രോണിക് ലിംഗ്വിസ്റ്റിക്സ് യൂണിറ്റ്സിനെയുമാണ് ഡീൽ ചെയ്യുന്നത് ആൻഡ് ദീസ് ടു എപ്രോച്ചസ് ഹാവ് ടു ബി കെപ്റ്റ് ക്ലിയർലി എപ്പ എപ്പാൾ ആൻഡ് പെർസ്യൂട്ട് സെപ്പറേറ്റ്ലി ഈ രണ്ട് ഘടനകളും ഈ രണ്ട് സിംഗ്രോണിക് ആൻഡ് ഡയക്രോണിക് എന്ന് പറയുന്നത് രണ്ടിനെയും സെപ്പറേറ്റ് ആയിട്ട് അനലൈസ് ചെയ്യുകയും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പഠിക്കുകയും വേണം Sashvi considered synchronic linguistics to be more important. He says that the first thing that strikes us when we study the facts of language is that their succession in time does not exist in so far as the speaker is concerned. He is confronted with a state. That is why the linguist who wishes to understand a state must discard all knowledge of everything that produced it and ignore diachrony. ഒരു സ്പീക്കർ കൺസേൺ അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതിന്റെ ചരിത്രം പഠിക്കേണ്ട ആവശ്യമില്ല ആ ലാംഗ്വേജ് ആ പ്രസന്റ് ടൈമിൽ എങ്ങനെയാണ് അതാണ് സ്പീക്കറിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ ഐഡിയ എന്ന് പറയുന്നത് സോ അതിൽ മാത്രം ഫോക്കസ് ചെയ്താൽ മതി അതുകൊണ്ടാണ് ഒരു ലിംഗ്വിസ്റ്റ് ഒരു കാര്യം പഠിക്കുക ഒരു ലാംഗ്വേജിനെ പറ്റി പഠിക്കാൻ വരുമ്പോൾ അതിന്റെ കറണ്ട് സ്റ്റേറ്റ് എങ്ങനെയാണ് അതിൻ്റെ സ്പീക്കർ എങ്ങനെയാണ് അത് സ്പീക്കറിലേക്ക് എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നത് മാത്രം നോക്കിയാൽ മതി അധികം ഡയക്രോണിക്കൽ ആയിട്ട് പോകേണ്ട ആവശ്യമില്ല സോഫാ ദ സ്പീക്കർ ഈസ് കൺസേൺഡ് നിങ്ങൾക്ക് തരുന്ന ക്വസ്റ്റൻ അല്ല ഡിസ്ക്രിപ്റ്റീവ് ലിംഗ്വിസ്റ്റിക്സ് എന്താണ് ഹിസ്റ്റോറിക്കൽ ലിംഗ്വിസ്റ്റിക്സ് എന്താണെന്ന് ചോദിച്ചാൽ എഴുതേണ്ടത് ഇത് തന്നെയാണ് ബിക്കോസ് ഇൻക്രോണിക് ഈസ് ഓൾസോ ആസ് ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് ഡൈക്രോണിക് ഇസ് ആൾസോ ആസ് ഹിസ്റ്റോറിക്കൽ ലിംഗ്വിസ്റ്റിക്സ് ഹോപ് ഇറ്റ് ഈസ് ക്ലിയർ താങ്ക് യു സോ മച്ച്